നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും നേർക്കുനേർ പോരിലാണ്. ഇതുവരെ മുഖ്യമന്ത്രി അങ്ങനെ നേരിട്ട് നിർമ്മല സീതാരാമനുമായി ഒരു ഉടക്കിലേക്ക് എത്തിയിരുന്നില്ല. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർമ്മല സീതാരാമനുമായി പൊരിഞ്ഞ പോരിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് നിർമ്മലയ്ക്കെതിരെ രംഗത്ത് വരാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. വിഴിഞ്ഞത്ത് മുഖ്യൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് വിലങ്ങുതടിയായി നിർമ്മല സീതാരാമൻ നിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കലി തുള്ളുന്നത്. ഇതിനിടയിൽ കേന്ദ്രം വിഴിഞ്ഞത്ത് കേരളത്തിനിട്ട് നല്ല ഒന്നാം തരം പണിയാണ് വെക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അകമഴിഞ്ഞ സഹായങ്ങൾ നൽകുന്ന കേന്ദ്രം കേരളത്തോട് പിന്തിരിപ്പൻ നയമാണ് കാണിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകുന്ന ഫണ്ട് കേരളം തിരിച്ചടച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ദീർഘകാല വായ്പയായി പരിഗണിക്കരുതെന്ന സംസ്ഥാന സർക്കാർ ആവശ്യം തള്ളുകയാണ് കേന്ദ്ര ധനമന്ത്രാലയം. വി ജി എഫ് തിരിച്ചടവ് സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന വാദം അംഗീകരിക്കുന്നില്ല. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിവിധ തലത്തിലെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ തീരുമാനം എടുത്തത് എന്നാണ് സൂചനകൾ. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ധനവകുപ്പ് വി ജി എഫിൽ എതിർ നിലപാട് അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് പിണറായി വിജയൻ നിർമ്മലയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമില്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്ര സഹായമാണ് വി ജി എഫ് അഥവാ വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. ധനസഹായം എന്ന നിലയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം അനുവദിക്കേണ്ട വി ജി എഫ് 817.80 കോടി രൂപയാണ്. ഇത് അനുവദിക്കണമെങ്കിൽ ഭാവിയിൽ തുറമുഖം ലാഭത്തിലാകുമ്പോഴുള്ള മൂല്യം കണക്കാക്കി തുക തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നത്. തൂത്തുക്കുടി അടക്കം തുറമുഖങ്ങൾക്ക് ധനസഹായം അനുവദിച്ച കേന്ദ്ര സർക്കാർ കേരളത്തോട് മാത്രം കാണിക്കുന്ന വിവേചനത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. 817 കോടി പലിശ സഹിതം തിരിച്ചടയ്ക്കുമ്പോൾ 12,000 കോടിയോളം വരുമെന്നും വർഷങ്ങൾക്ക് ശേഷം മാത്രം വരുമാനം കിട്ടിത്തുടങ്ങുന്ന പദ്ധതിക്ക് ഇത് വലിയ ബാധ്യതയാകുമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇക്കാര്യം മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് വായ്പ അല്ലാതെ ധനസഹായം പരിഗണിക്കാനാകില്ല എന്ന് വിശദീകരിക്കുന്നത്. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ദീർഘകാല ലാഭത്തിൽ നിന്ന് തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിലപാടിൽ കേരളം പ്രതിഷേധം അറിയിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭകരമല്ലാത്ത പദ്ധതികൾക്ക് പ്രഖ്യാപിച്ച വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ദീർഘകാല ലാഭത്തിൽ നിന്ന് തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിലപാടിൽ കേരളം പ്രതിഷേധം അറിയിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭകരമല്ലാത്ത പദ്ധതികൾക്ക് പ്രഖ്യാപിച്ച ധനസഹായമായ വി ജി എഫ് കേരളത്തിന് മാത്രം വായ്പയായി മാറ്റിയാണ് കേന്ദ്ര സർക്കാർ തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം നൽകിയത്. വിഴിഞ്ഞം പദ്ധതിക്ക് ലാഭം ഉറപ്പാണെന്നും അതുകൊണ്ട് തന്നെ ലാഭകരമല്ലാത്ത പദ്ധതിക്ക് കീഴിൽ വരില്ല എന്നുമാണ് കേന്ദ്ര നിലപാട്. ട്രയൽ റൺ സമയത്തെ കണ്ടെയ്നർ ഇറക്കിൽ തന്നെ ഇതിന്റെ സൂചനകളുണ്ട്. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ വിഴിഞ്ഞം ഉണ്ടാക്കാൻ പോകുന്ന ലാഭം കേന്ദ്രം തിരിച്ചറിയുന്നു. ഇതുകൊണ്ടാണ് ഈ തീരുമാനം. ഫലത്തിൽ വിഴിഞ്ഞത്തെ ലാഭം തങ്ങൾക്ക് പ്രത്യേകമായി വേണമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ. വാണിജ്യ പ്രവർത്തനം തുടങ്ങും മുൻപ് തന്നെ ലോകത്തെ പ്രമുഖ കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്ത് താൽപര്യം പ്രകടിപ്പിച്ചെത്തുന്നത് ആഗോള രംഗത്തെ പ്രതിസന്ധികൾ കൂടി കണക്കിലെടുത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും ഉൾപ്പെടെ വിഴിഞ്ഞത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ചരക്ക് നിലവിൽ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളായ കൊളംബോയിലും സിംഗപ്പൂരിലും ചരക്കിറക്കാൻ 4-5 ദിവസം പുറംകടലിൽ കാത്തുകിടക്കേണ്ടി വരുന്നതാണ് പെട്ടെന്ന് തന്നെ വിഴിഞ്ഞത്തേക്ക് കപ്പൽ കമ്പനികളുടെ ശ്രദ്ധ തിരിയാൻ കാരണം. ഇത് കാരണം വൻ ലാഭം വിഴിഞ്ഞത്തിനുണ്ടാകും. ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് കേന്ദ്രത്തിന്റെ ഈ മലക്കം മറിയൽ.
കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് കേരളത്തിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധനമന്ത്രാലയവുമായി കട്ട ഉടക്കിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. നിർമ്മലാ സീതാരാമനുമായി ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഒരു തരത്തിലും കേന്ദ്രത്തിന്റെ ഈ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് പിണറായി സർക്കാരിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.